ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. മഴയൊരുക്കം എന്ന പരിപാടി ആരംഭിക്കുകയാണ്. മേയർമാർ പങ്കെടുത്ത് അവരുടെ പ്രദേശങ്ങളിലെ കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ നിന്ന് അവരുടെ പ്രദേശങ്ങൾ മുക്തമാക്കുക, ഒപ്പം മഴയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. പ്രത്യേക പരിപാടിയാണിന്ന്. മഴ ശക്തമാവുകയും തീരദേശ മേഖലയടക്കം ദുരിതത്തിലാവുകയും ചെയ്തത് വലിയ പ്രശ്നമായിരിക്കുകയാണ് സംസ്ഥാനത്ത്. കാലവർഷം ഇന്നോ നാളെയോ കേരളത്തിലെത്തുമെന്നാണ് പ്രവചനം. പ്രളയം സൃഷ്ടിച്ച ഭീതി മറക്കാനായിട്ടില്ല മലയാളിക്ക്. ഡാമുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നിറഞ്ഞ സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ എത്രത്തോളം സജ്ജമാണ് കാലവർഷവും അനുബന്ധ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ, പ്രത്യേകിച്ചും കോർപ്പറേഷനുകൾ. മഴയൊന്നു കനത്താൽ വെള്ളക്കെട്ടിലാകുന്ന നഗരമാണ് തിരുവനന്തപുരം. മൺസൂൺ അടുത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ തത്സമയം മറുപടി നൽകും. പ്രേക്ഷകർക്കും മേയറോട് ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. മേയർ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. നമുക്ക് ആദ്യം ഞങ്ങളുടെ പ്രതിനിധി എസ് എസ് ശരൺ തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടുണ്ട്. കാരണം തമ്പാനൂരാണ് നമ്മുടെ പ്രധാന കേന്ദ്രം. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ നിൽക്കുന്ന കേന്ദ്രത്ത് ഇത്തവണത്തെ മഴയിലും വലിയ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവുമൊക്കെ ഉണ്ടായി. ആ പ്രദേശത്ത് ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും ഒരു പ്രശ്നപരിഹാരം ശാശ്വതമായി ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു പ്രദേശം കൂടിയായത് മാറുന്നുണ്ട്. നമുക്ക് ശരൺഡേ തമ്പാനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. തമ്പാനൂർ, അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം. എന്നാൽ ഒരു മഴ പെയ്താൽ ഇവിടം നരകമാണെന്ന് നാട്ടുകാർ പറയും. ഒരു കാലത്ത് ഓപ്പറേഷൻ അനന്തയിലൂടെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടുവെന്നായിരുന്നു അധികൃതരുടെ അവകാശവാദം. പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തമ്പാനൂരിന്റെ അവസ്ഥ ഇതായിരുന്നു. മാസം പ്രായം കാലം തൊട്ട് ഞങ്ങൾ സ്കൂളിലാണ് പോകുന്നത്. കാര്യം ഇവിടെ ഒരു നേതാക്കളും വന്ന് വോട്ട് സമയത്ത് വരും, വോട്ടിടണേന്ന് പറയും, ഞങ്ങൾ പോയി വോട്ടിടും. പക്ഷേ ഇതുപോലെ വെള്ളം വരുമ്പോഴത്തേക്കും അവർ വരും, ഞങ്ങളെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും, ഭക്ഷണം തരും, ഒന്നി പൊതിഞ്ഞ് തരും, അല്ലെങ്കിൽ ഉരുളിയിലിട്ട് വേവിച്ച് പറക്കൊക്കെ തരും, ഞങ്ങൾ കഴിക്കും. എന്ന് ചെളിയാണെങ്കിൽ ചെളി, അല്ലാത്ത തറയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് കൂട്ടണം മനെ. ഇനിയിപ്പോൾ തന്നെ ഈ മാസത്തിൽ ഞങ്ങൾ 4 വെള്ളപ്പൊക്കത്തിന് സ്കൂളിൽ പോയി. മുൻപ് മരിച്ചവരോ ഇപ്പം മരിക്കുന്നവരോ ആരും തന്നെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. കുട്ടികളുണ്ട്, ഞങ്ങൾ വയസ്സായവരുണ്ട്. എന്ത് ചെയ്യും? അവരെ എല്ലാം പിടിച്ച് വീണ്ടും സ്കൂളിൽ പോകേണ്ട ഒരു ഗതികേടല്ലേ എന്നൊരാശങ്കയിലാണ്. ഇന്ന് വരെ നനഞ്ഞ തുണികളൊന്നും നനച്ചു പോലും തീർന്നിട്ടില്ല. നേരം കൊണ്ട് പെട്ടെന്ന് ടക്കനെ കയറേണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് പറയാൻ ഒക്കില്ല. അതായത് നമ്മളിപ്പോൾ 4 പ്രാവശ്യമായി, ഈ മാസം 4 പ്രാവശ്യം. 13-ാം തീയതി തൊട്ട് ഞങ്ങൾ കയറിയ ഞങ്ങൾ അത് 1 മണിക്ക് 1 മണി 2 മണി 12 മണി ഇങ്ങനെയുള്ള സമയത്ത്, രാത്രിയുള്ള സമയത്താണ് ഞങ്ങൾക്ക് ഈ വെള്ളം കയറണം. മെനിങ്ങാന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് മീനൊക്കെ വാങ്ങിച്ച് വെച്ച് ക്യാമ്പിൽ നിന്ന് ഇവിടെ വന്നു. വെച്ചപ്പോഴത്തേക്കാണ് വീണ്ടും ഓടയിന്ന് വെള്ളം പൊങ്ങി മറിഞ്ഞ് ആ മീനെ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ ആ കൊണ്ടുവന്ന സാധനം ഞങ്ങൾ വീണ്ടും കൊണ്ടുവയ്ക്കാം. ഇതിനൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ നദിയുടെ കപ്പാസിറ്റി കുറഞ്ഞു. നേരത്തെ 45 മീറ്റർ വീതി ഉണ്ടായിരുന്ന ഈ കിള്ളിയാറ് ഇപ്പോൾ ഒരു 10 മീറ്റർ വീതി പോലും ഇല്ല. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഭരണകർത്താക്കളും അതുപോലെ തൽപരകക്ഷികളും കൂടി ചേർന്ന് നദിയിലെ 2 സൈഡും വെട്ടിപ്പിടിച്ച് TC വാങ്ങിച്ചും അവർ അവരുടെ സ്വന്തമാക്കി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ കപ്പാസിറ്റി കുറച്ചു. അപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ സിറ്റിയിൽ കൂടി വരുന്ന വെള്ളം മുഴുവൻ പെട്ടെന്ന് കയറി അത് ഫില്ലാവുകയും അത് സമീപ പ്രദേശത്തിൽ അതിനേക്കാളും താന്നിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. മേയർ, നമുക്ക് തമ്പാനൂരിൽ നിന്ന് തുടങ്ങാമല്ലേ. തമ്പാനൂരിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ, അത് മേയർക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. മേയർ അധികാരത്തിലെത്തിയതിന് ശേഷവും ഈ മഴയിലും വേനൽ മഴയിലും
വേനൽമഴ എന്ന് പറഞ്ഞ് ചെയ്ത പെയ്ത ശക്തമായ മഴയിലും അവിടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അതിനുള്ള നടപടികൾ ഏതെങ്കിലും തരത്തിൽ ആലോചനയിലുണ്ടോ? തുടക്കം കുറിച്ചിട്ടുണ്ടോ? ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനമായി കണ്ടിരുന്നത് നഗരത്തിൽ കാലാകാലങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം വെള്ളക്കെട്ടുകൾ തന്നെയാണ്. ഇത്തവണ വളരെ വ്യത്യസ്തമായി, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട് വ്യത്യസ്തമായി, പ്രാദേശികമായി പോലും ചെയ്യേണ്ട പ്രധാനപ്പെട്ട വർക്കുകൾ, ഡെയിലി നമ്മൾ ചെയ്യുന്നതിന് പുറമെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ചാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും അത് ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമ്പാനൂരിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരുപക്ഷെ മേയറായി ചുമതല എടുത്ത് വരുന്ന സമയത്ത് തന്നെ ഭരണസമിതി എന്നുള്ള നിലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കോർഡിനേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടി അഭിപ്രായം തേടിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായി തന്നെ കാണുന്നു. ആയതിന്റെ അടിസ്ഥാനത്തിൽ 23rd ഏപ്രിൽ 23rd തന്നെ ഇതിന്റെ ഒരു ഒരുക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി, കോർഡിനേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യത്തെ യോഗം ചേരുകയും ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട വർക്കുകൾ, ഓരോ പ്രദേശത്തെയും ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട വർക്കുകൾ, നഗരസഭ ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായി ചാർട്ട് ചെയ്യുകയും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 4 തവണ ആ യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ വെച്ച് ജില്ലയിലെ 3 മന്ത്രിമാരും കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന വലിയ ഒരു നിര തന്നെ ഡിപ്പാർട്ട്മെന്റുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇനിയുണ്ടാവുന്ന മഴയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരന് ഷാജി മേയറോട് ചോദിക്കാം. നമസ്കാരം മേഡം. ഹലോ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട് മേയർ. നമസ്കാരം മേഡം. മേഡം, എന്റെ പേര് ഷാജി എന്നാണ് മേഡം. ഞാൻ തിരുവനന്തപുരത്ത് മേഡത്തിന് മണവമ്പുള്ളിന് അടുത്ത് വട്ടവിള എന്ന് വിളി, വട്ടവിള സ്ഥലം മേഡത്തിന് അറിയാം, വട്ടവിള എന്ന് പറയും, മണവമ്പുള്ളിന് അടുത്ത്. അപ്പൊ പിന്നക്കെ മോൾ വാർഡിന്റെ കീഴിലാണ്. മഞ്ജു ആണ് അവിടുത്തെ മേയർ, സോറി മഞ്ജു ആണ് കൗൺസിലർ. മേഡം, ഇവിടെ നമ്മളെ വീട്ടിൽ അച്ഛന് 80 വയസ്സ് കഴിഞ്ഞ്, അമ്മയ്ക്ക് 73 ആയി. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, എനിക്ക് 54 വയസ്സ് കഴിഞ്ഞ്. നമ്മളെ വീടിന്റെ അടുത്ത് ഒരു കൃഷ്ണനായർ ഗ്രന്ഥശാല ഒരു വിളയുണ്ട് മേഡം. ആ മേഡം അവിടെ മുഴുവൻ ചെരി പൊടിച്ച്, മുഴുവൻ കൊതുവും പ്രശ്നം ഇവിടെ. നമ്മൾ കഴിഞ്ഞ വർഷം മന്ത്രിമാർക്കും എല്ലാവരും കൊടുത്തു മേഡം. കഴിഞ്ഞ മേയർ സാർ ആ സാറിന് കൊടുത്തു, അത് കൊടുത്തിട്ട് ഒരു മറ്റേ തിരുമലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് നോക്കിയിട്ടും ഒരു പ്രയോജനമില്ല മേഡം. ഭയങ്കര കൊതുവും എന്റെ അച്ഛനും അമ്മച്ചനും അമ്മയ്ക്ക് ഇവിടെ നമുക്കിവിടെ പനീറ്റി വെള്ളം താമസിച്ചു അവിടെ ജീവിക്കാൻ വയ്യാത്ത കണ്ടീഷനായി മേഡം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പരാതി. മേയർ മറുപടി. സ്വകാര്യ വസ്തുവാണോ അത്? മറ്റാരുടെയെങ്കിലും വിളവിട്ടിരിക്കാം മേഡം. അപ്പൊ ഇത് കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ട്. നമുക്ക് സ്വകാര്യ വസ്തുവാണെന്നാണ് മേയർ ചോദിക്കുന്നത്. ഈ സ്വകാര്യ വസ്തുവിലാണോ ഈ പ്രശ്നമുള്ളത്? ആ ഈ സ്വകാര്യ വസ്തു അല്ല, ഈ പൂജപ്പർ കൃഷ്ണൻ നായർ ഗ്രന്ഥശാല അവരുടെ വസ്തുവാണ്. നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് ഒരേ മതിലാണ് സാറേ, വായനശാലയുടെ വിളയാണ്. പക്ഷെ ഈ വിള ഇങ്ങനെ കുറെ കാലത്ത് കിടക്കുന്നു. ഇവിടെ ഓരോന്നും ചെയ്യുന്നു, ചുമ്മാ വേസ്റ്റ് ഇട്ട്. ഭയങ്കര മനുഷ്യന് മഴ പെയ്താൽ ഒരു രക്ഷയില്ല സാറേ. വളരെ ബുദ്ധിമുട്ട്, മേരത്തിനോട് പറയാം, വളരെ നമുക്ക് അത്രയും പ്രായമുള്ള അച്ഛനും അമ്മയും എങ്ങനെയാ നമുക്ക് പൊതുവെന്ന് ഒരു രക്ഷയില്ല സാറേ. അതാണ് വളരെ ബുദ്ധിമുട്ട്. മേയർ മറുപടി കൊടുക്കാം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു വിശദീകരണം കൊടുക്കാം. ഇതൊരു ഗ്രന്ഥശാലയുടെ സ്ഥലം, അതെ, ഇതൊരു ഗ്രന്ഥശാലയുടെ സ്ഥലം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സ്വകാര്യ വസ്തു തന്നെ ആവാനാണ് സാധ്യത. സാധാരണയായി കോർപ്പറേഷൻ ഈ കാര്യങ്ങളിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അത് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരെ അറിയിക്കാറുണ്ട്. അതിനു പുറമെ ഹെൽത്ത് വിഭാഗത്തിൽ നിന്ന് അത് ശുചീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നിലവിൽ ഇന്ന് നൽകാം. അടിയന്തരമായി അടുത്ത ദിവസം തന്നെ അവിടെ പരിശോധിക്കുകയും അതിനുവേണ്ടി അവിടെ ഇത് മാറ്റുന്നതിനു വേണ്ടി, നിലവിലെ ഈ സാഹചര്യം നമുക്കറിയുന്നത് പോലെ ഒരു പ്രതിസന്ധി കാലഘട്ടമാണ്. ആ സമയത്ത് മറ്റ് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അധികം പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഉടനെ തന്നെ കൊടുക്കുക. ശരി, നമുക്ക് ഇനി ഷിബു എന്ന പ്രേക്ഷകരുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന്. ഷിബു, മേയർ ഉണ്ട് നമുക്കൊപ്പം, മേയറോട് സംസാരിക്കാം. ഷിബു കേൾക്കാമോ? സംസാരിച്ചോളൂ, മേയർക്ക് കേൾക്കാം. മേഡം, ചോദിക്കൂ, ധൈര്യമായി ചോദിക്കൂ. ഇവിടെ എന്റെ വീടിന്റെ മുൻവശം ഇവിടെ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ മുട്ടച്ചാട് എന്ന് പറയുന്ന പ്രദേശത്തിലാണ് വീടിന്റെ മുൻവശം. ഇവിടെ വന്ന്
ഇവിടെ ഒരു 10-15 വർഷത്തോളമായി ഒരു വലിയൊരു കുഴി, രണ്ട് ഇതുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കൊതുക് കൊതുക് കൊതുക്. ഇവിടുത്തെ നഗരസഭയിൽ പറഞ്ഞു, കൗൺസിലറുടെ അടുത്ത് പറഞ്ഞു, പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. SC ST ക്കാർ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഭാഗം. ഇവിടെ നഗരസഭയുടെ എല്ലാ ആൾക്കാരുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടല്ലേ വരുന്ന ഈ സ്ഥലം? ഇല്ല, 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 മുനിസിപ്പാലിറ്റിയാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമായിട്ടാണ് വരുന്നത്. സ്ഥലം കറക്റ്റ് ആയിട്ട് പെരുമ്പഴുതൂർ മുട്ടക്കാട് CSI ഭാഗമായിട്ടാണ് വരുന്നത് അവിടുത്തെ. അതെ, നഗരസഭയ്ക്ക് പുറമേ ആണ്, നഗരസഭയ്ക്ക് പുറത്താണ് വരുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പറിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്താം. ശരി മേറി, കൊതുക് ശല്യം ഇന്നലെ എറണാകുളം കൊച്ചി മേയർ സംസാരിച്ചപ്പോഴും അവിടെ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ കൊതുക് നിവാരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു. ഫോഗിംഗ് അടക്കം വലിയ ശമനമുണ്ടായി. കൊച്ചി കൊതുകിന് പേര് കേട്ട സ്ഥലമാണ്. തിരുവനന്തപുരത്തും അത്യാവശ്യം കൊതുകുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ പ്രശ്നമായി ഇനി മഴക്കാലം തുടങ്ങുമ്പോഴും വരാൻ സാധ്യതയുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും പുതുതായി ചെയ്യാനാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടോ ഈ വിഷയം പരിഹരിക്കാൻ? കഴിഞ്ഞ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന്റെ ഭാഗമായി കൊതുക് ട്രാപ്പിംഗ്, മൊസ്കിറ്റോ ട്രാപ്പിംഗ് എന്ന് പറയുന്ന മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ഫലപ്രദമായി ചില സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പരിഹാരം, പൂർണ്ണമായ ശാശ്വത പരിഹാരമല്ല. എന്നാൽ പോലും മാസ് ഫോഗിംഗ് ക്യാമ്പയിൻ അടക്കം ഇപ്പോൾ 5-6 തീയതികളിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ LSDD വിഭാഗവും നേതൃത്വം നൽകുന്ന കരുതൽ എന്നുള്ള പരിപാടി വരുന്നതായി നമുക്കറിയാം. കരുതൽ എന്നുള്ള ക്യാമ്പയിൻ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിനാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ജലജന്യ രോഗങ്ങൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രാദേശികമായി നല്ല രീതിയിൽ ഇപ്പോൾ ഹെൽത്ത് വിഭാഗത്തിന്റെ മീറ്റിംഗ് ഇന്ന് ചേരും. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, നഗരസഭാ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്തരം രോഗങ്ങൾ, ഒരുപക്ഷെ ഡെങ്കു അടക്കമുള്ള രോഗങ്ങൾ ഏത് സാഹചര്യത്തിലാണ് കൂടുതലായി വന്നത്, ഏത് പ്രാദേശികമായി ഏത് വാർഡിലാണ് കൂടുതലായി വന്നത്, ഓരോ വാർഡും ഓരോ മോഡലുകളായി മാറ്റിക്കൊണ്ട് ഒരു തരത്തിലും ഡെങ്കുവോ അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വാർഡുകളായി, മോഡൽ വാർഡുകളായി മാറ്റണം എന്നതാണ് തിരുവനന്തപുരം നഗരസഭ പ്രാഥമികമായി ആലോചിച്ചിട്ടുള്ളത്. മാസ് ഫോഗിംഗ് ക്യാമ്പയിൻ അടക്കം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നഗരസഭയുടെ ഭാഗത്ത് നിലവിലുള്ള മെഷീനറീസ് എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി 1st തന്നെ ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൗൺസിൽ യോഗം വെക്കുന്നുണ്ട്. ശരി ശരി, തിരിച്ചു വരാം. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ മണക്കാട് എന്ന് ചേരുന്നു. അനിൽകുമാർ കേൾക്കാമല്ലോ അല്ലേ? സാറേ, ഞാൻ മണക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിന്റെ മണക്കാട് വാർഡിലാണ് ഈ ഓടകളിലൊക്കെ, ഈ മഴവെള്ളം പോകേണ്ട ഓടകളിലൊക്കെ തന്നെ ഈ ചില സ്ഥലങ്ങളിൽ ഈ അവരുടെ കടകളിലായിരുന്നാലോ വീടുകളുടെ ആയിരുന്നാലോ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നുണ്ട്. അതൊന്നും മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ അട്ടക്കുളങ്ങര ജ്യൂസ് കടയുടെ അവിടത്തേക്ക്. ഹലോ, കേൾക്കുന്നുണ്ട്? ചോദിച്ചോളൂ. ജ്യൂസ് കടയുടെ അവിടെയൊക്കെ ഈ മാലിന്യം, അപ്പം ഈ ഓടകളൊക്കെ ഓടകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ഓടകളൊക്കെ. പിന്നെ അതുപോലെ കൊതുക് ശല്യം ഇച്ചിരി കൂടുതലാണ്. അപ്പം പണ്ടത്തെ പോലെ ഈ വാർഡുകളുടെ കൊതുക് നിവാരണത്തിനുള്ള പരിപാടികളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലും മേഡത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുട്ടികളും അതിരൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഹലോ, മറുപടി കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വിഷയം ഓടകളിലേക്ക് മറ്റു മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നു എന്നുള്ളതാണ്. പൊതുജനങ്ങൾ നഗരസഭ ചെയ്യേണ്ട പ്രവർത്തനങ്ങളോടൊപ്പം അത് ചെയ്യരുത് എന്നത് വാദിക്കുന്നതല്ല, അതിനോടൊപ്പം നഗരസഭയും അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗത്തിലെ ആളുകളും ചെയ്യുന്നതിനോടൊപ്പം പൊതുജനങ്ങൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ മാലിന്യങ്ങൾ ഒരുപക്ഷെ അങ്ങനെ പൊതു സമൂഹത്തിലേക്ക് ഒഴുക്കിവിടേണ്ടതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. തെരുവുകളിൽ മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ആളുകളോടും സാധാരണയായി നമ്മൾ പറയുന്നതാണ്, നമുക്കൊരു ബോധ്യമുണ്ടാക്കണം. നമ്മളൊരു വീട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന മാലിന്യം തിരിച്ച് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ
ഓടകളുടെ അറ്റകുറ്റപ്പണികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ ഓടകൾ ആണ് എങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വാർഡ് കേന്ദ്രീകരിച്ചുള്ള ഫോഗിംഗ് പ്രവർത്തനങ്ങൾ മാസ് ക്യാമ്പയിന്റെ ഭാഗമായി തീർച്ചയായും അവിടെയും ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശിവകുമാർ ശ്രീകാര്യത്ത് നിന്ന്. ശിവകുമാർ കേൾക്കാമല്ലോ അല്ലേ, മേയറോട് ചോദിക്കാം. ഹലോ ഹലോ, ചോദിച്ചോളൂ. ആ അതെ, ഞങ്ങള് താമസിക്കുന്നത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്ത് ചിത്രവിള എന്ന് പറയുന്നത് ചെറുവയ്ക്കൽ വാർഡ്, അതായത് അഞ്ചാം വാർഡ്, തിരുവനന്തപുരം കോർപ്പറേഷൻ അഞ്ചാം വാർഡിലാണ്. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ പരിസരത്തൊക്കെ ഈ 5-ഉം 10-ഉം 15 സെന്റുള്ള വസ്തുക്കൾ വാങ്ങിച്ചിട്ടിട്ട് അങ്ങ് ആൾക്കാരങ്ങ് പോയിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കൂല, വസ്തുക്കൾ കാടും കയറി സാമൂഹ്യ വിരുദ്ധ കയറി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു ഒന്നുകിൽ ഇത് ഗവൺമെന്റ് ഏറ്റെടുത്ത് വസ്തു ഏറ്റെടുക്കുകയല്ല, അത് കൃഷി ചെയ്യാൻ വേണ്ട ആൾക്കാർ കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ സംവിധാനങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ഈ കൊതുശല്യവും മറ്റു കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന മാറിക്കിട്ടും. അതായത് ഇപ്പൊ ഈ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ വെറുതെ കിടപ്പും, ആൾക്കാർ വസ്തുക്കൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ തിരിഞ്ഞു പോലും നോക്കില്ല. ഒരു മതിൽ കെട്ടാനോ അല്ലെങ്കിൽ ഒന്ന് ആ പുല്ലും മറ്റു കാര്യങ്ങളും പറിച്ചു കളയാൻ പോലും ആരും ശ്രദ്ധിക്കില്ല. അത് കോർപ്പറേഷനോ മിനിസ്ട്രി തലത്തെ അറിയിച്ചും കൊണ്ട് അതിനൊന്ന് പിന്നെ ഒരു ഒരു ഓർഡർ ഇറക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഈ ആൾക്കാർ തിരിഞ്ഞു നോക്കും. മറ്റ് തിരിഞ്ഞു പോലും നമ്മൾ ഈ താമസിക്കുന്ന അടുത്ത് താമസിക്കുന്ന നമുക്കെല്ലാം വളരെയധികം ശല്യമായിട്ടാണ് വരുന്നത് ചില ആൾക്കാരുടെ പ്രവൃത്തികൾ. അപ്പൊ അതിനോട് ഒരു ഒരു മുൻകരുതൽ എടുത്താൽ വളരെ കൊള്ളാം. ഞാൻ ചെറുവയ്ക്കൽ വാർഡിൽ നിന്നാണ്. അഞ്ചാം വാർഡ് ചിത്രവിള എന്ന പ്രദേശം. ശിവകുമാർ, നമുക്ക് ആ ആളുകളെ പരിസരത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ, അതെ ചിത്രവിള, ആ സ്ഥലത്തെ ഈ ഉടമസ്ഥരെ അറിയാമെങ്കിൽ കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അത് ശുചീകരിക്കണം എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, അത് അറിയാമെങ്കിൽ അത് നമ്മളുമായി ഷെയർ ചെയ്യുക. അത് അറിയില്ല എങ്കിൽ നമുക്കത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കൊരു നിർദ്ദേശം, ഒരു ശ്രദ്ധയിൽ, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് പെടുത്താവുന്നതാണ്. ശരി മേയർ, പ്രേക്ഷകർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരണം. മേയറുടെ മറുപടി അവർക്ക് അത്യാവശ്യമായി തന്നെ വേണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം പരിപാടിയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം മേയർ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. നഗരവാസികളുടെ സംശയങ്ങൾക്ക് മേയർ മറുപടി നൽകുന്നുമുണ്ട്. നമുക്കതിനു മുൻപ് കാലടിയിലേക്കൊന്ന് പോകണം. അവിടെ ശരൺ, സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കാലടി എന്ന് പറയുന്നത്. അവിടേക്കൊന്ന് പോകണം. അവിടെ ശരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു ചെറിയ മഴയത്ത് പോലും വെള്ളത്തിനടിയിലാകുന്ന നഗരത്തിലെ മറ്റൊരു പ്രദേശമാണ് ഞാൻ നിൽക്കുന്ന കാലടി. എല്ലാ പ്രാവശ്യവും വീടുകളിൽ വെള്ളം കയറുകയും ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകേണ്ട അവസ്ഥ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 പ്രാവശ്യമാണ് ഇവർ ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെ കാലടിയിലുള്ള മെയിൻ അവസ്ഥ. ഇതിന്റെ മൊത്തം മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇത് വെള്ളം കയറുമ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ കയറി വരുന്നുണ്ട്. ഇത് അങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മൾ ഇവിടെ ക്യാമ്പിൽ പോകുന്നത്. ദേഹം മൊത്തം ചൊറിച്ചിലൊക്കെയാണ്. ഇതിന് ഇത് എല്ലാവരോടും പറഞ്ഞു ഈ കംപ്ലൈൻറ്റ്, പക്ഷേ എന്നിട്ട് ആരും ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഈ കിറ്റ് എന്ന് പറയുന്നത് വീട്ടിൻ്റെ മുറ്റത്ത് ഈ വരുന്ന ഓരോ കിറ്റാണ്, ഈ വേസ്റ്റിൻ്റെ കിറ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് വൃത്തിയാക്കുന്നതും പിന്നെ കോർപ്പറേഷൻ ഇതാളെ നമ്മൾ വിളിക്കുമ്പോഴൊന്നും അവർ സമയത്തിനൊന്നും വരത്തോലുമില്ല. പിന്നെ നമ്മൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്, ക്യാമ്പിൽ പോയിട്ട് വരണവർ തന്നെയാണ് ഓരോരോ ഈ വേസ്റ്റിലെല്ലാം പറക്കി നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നത്. അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഈ ഈ കുട്ടികളെ കരുതിയാണ് നമ്മൾ ഈ ഓരോന്ന് ഈ പാടുകളും ക്ലീൻ ചെയ്യാറില്ല, ഓടകളൊന്നും ക്ലീൻ ചെയ്യാറില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഈ ഓടയ്ക്കകത്ത് കിടന്ന മാലിന്യം ആ വെള്ള ഈ ആറ് കവിഞ്ഞു വന്ന വെള്ളം ആ വേസ്റ്റിൽ എടുത്തോണ്ട് പോയി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണിച്ചു തരായിരുന്നു. ശരണാണ് അവിടെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാലടി മേഖലയിൽ മേയർ, ഈ കാലടി മേയർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ മഴ വെള്ളക്കെട്ടിനൊപ്പം വലിയ തോതിൽ മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം കൂടിയുള്ള ഒരു പ്രദേശമായി അത് മാറുന്നു എന്ന് മനസ്സിലാകുന്നു. ഇത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്നുമുണ്ട്. അതൊരു ശാശ്വത പരിഹാരം വേണ്ടേ?
തീർച്ചയായിട്ടും കാലടിയിൽ ഇപ്പോ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 7 പ്രവർത്തനങ്ങളാണ് വലിയ വർക്കുകളായി സ്ഥിരം ചെയ്യുന്ന, അല്ലെങ്കിൽ സാധാരണ വർക്കുകളോടൊപ്പം 7 പ്രധാനപ്പെട്ട വർക്കുകളാണ് ഓട ക്ലീനിങ്ങും അതുപോലെ തന്നെ മറ്റ് വർക്കുകളായി നമുക്കിപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത്. വാർഡ് കൌൺസിലറും അതുപോലെ തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട എച്ച്എയുമാണ് ഈ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത്. ഈ മഴയുണ്ടാകുന്ന സമയത്ത് മാലിന്യങ്ങൾ, അവിടെ ഓൾറെഡി ഉള്ള മാലിന്യങ്ങൾ കൂടി മഴവെള്ളത്തിനോടൊപ്പം ഈ വീടുകളിലേക്ക് കയറുന്നത് ശ്രദ്ധയപ്പെട്ടിരുന്നു. അപ്പൊ ഇത്തവണ ആ മാലിന്യങ്ങൾ ആദ്യം മാറ്റണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി മാലിന്യങ്ങൾ കൂമ്പാരമായി കാണുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ മാറ്റി അവിടെ തൊട്ടടുത്ത ദിവസം തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുജനങ്ങൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടി സഹകരണം ഞങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. നഗരസഭയുടെ നിലവിലെ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് മാലിന്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി MRFകളും അതുപോലെ തന്നെ എയറോബിനുകളും എല്ലാം പ്രവർത്തിച്ചു വരുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. നമ്മുടെ ഒരു ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് നാം എത്തിയതിനു ശേഷം അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ നമുക്ക് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പൊതുനിരത്തുകളിൽ മാലിന്യം ഇടുന്നത് ഒരുപക്ഷെ രാത്രി ആരുടെയും ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് മാലിന്യങ്ങൾ അവിടെ കൊണ്ടിടുകയും അത് പിന്നെ ഒരു സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് അത് വീടുകളിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാലടിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് അടക്കം അവിടെ കൂടുതലാണ്. അവിടുത്തെ കൗൺസിലർ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ശ്രദ്ധ ചരിക്കുന്നതിന് വേണ്ടി നൈറ്റ് സ്ക്വാഡ് അടക്കം അവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ. ശരി ശരി മേയർ, നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒന്ന് പോകണം. ഉണ്ണികൃഷ്ണൻ നായർ ഉണ്ട് വെള്ളാണിയിൽ നിന്ന്. ഉണ്ണികൃഷ്ണൻ നായർ കേൾക്കാമല്ലോ അല്ലേ? മേയറോട് ചോദിച്ചോളൂ. മേയറെ, ഞാൻ വിളിച്ചത് മെയിൻ ആയിട്ടൊരു കാര്യം പറയാനായിട്ട്, കരമന കുഞ്ചാലുമൂട് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് തൊട്ട് കരമന കുഞ്ചാലുമൂട് ആ ജംഗ്ഷൻ തൊട്ട് ഏകദേശം പരീക്ഷാ ഭവൻ വരെയുള്ള ഭാഗങ്ങളിൽ ഈ വിശാലമായ റോഡുണ്ടായിട്ട് പോലും അവിടെ മുഴുവൻ കെട്ടിടം പൊളിച്ച കട്ടളപ്പടി വിൽക്കാൻ വേണ്ടി ഈ കെട്ടിടം പൊളിച്ച സാധനങ്ങൾ റോഡിന്റെ രണ്ട് വശവും വെച്ചിട്ട് മനുഷ്യർക്ക് നടക്കാൻ വയ്യ. ഞാനിത് മേയർ, ബഹുമാനപ്പെട്ട മേയർ വരുന്നതിന് മുമ്പ് പ്രശാന്ത് മേയറായിരുന്നപ്പോഴും അതിന് മുമ്പേ ഉള്ള ഇതിലും റിട്ടേൺ ആയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. യാതൊരു അനക്കവുമില്ല, റോഡേ നടക്കാൻ സാധിക്കുന്നില്ല. രാവിലെ ഉള്ള സമയങ്ങളിൽ ബഹുമാനപ്പെട്ട ന്യൂസ് ഐറ്റിയും കൂടെ ഇത് കേൾക്കണം. രാവിലെ ഉള്ള സമയങ്ങളിൽ ഞാന് അതുവഴി ടൂ വീലറിൽ പോവാനായിട്ടോ ഒരു തരത്തിലും ട്രാഫിക് ബ്ലോക്ക്, കാരണം നടപ്പാതയിൽ കൂടെ ആൾക്കാർ നടക്കുന്നില്ല. നടക്കാത്ത കാരണം എന്തെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നടപ്പാതയിലും രണ്ട് സൈഡിലും പിന്നെ കട്ടളപ്പടികൾ, ഗ്രില്ല്, മറ്റ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ നടപ്പാത നടന്ന് ജനങ്ങൾക്ക് നടന്നു പോവാനുള്ള ഒരു നടപ്പാത ക്ലിയർ ചെയ്യാൻ ബഹുമാനപ്പെട്ട ആര്യ മേയർക്ക് സാധിക്കുമെങ്കിൽ ഞാൻ മേഡത്തിനോട് വളരെയധികം നന്ദി പറയുന്നു. അതല്ല നടക്കില്ലെങ്കിൽ ഇത് പഴയതുപോലെ ആണെങ്കിൽ വേണ്ട, വിട്ടേക്കും. ശരി മേയർ, ഈ പിന്നെ കയ്യേറ്റങ്ങളാണെന്ന് തോന്നുന്നല്ലേ, ഈ അനധികൃത കയ്യേറ്റങ്ങൾ ഈ പറഞ്ഞതുപോലെ കച്ചവടത്തിനൊക്കെയായി നടത്തുന്ന സംവിധാനമാണെന്ന് തോന്നുന്നു. മറുപടി പറയാം മേയർ. അനധികൃത കയ്യേറ്റത്തിന് അതെ നിലവിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതെ, നിലവിൽ നോട്ടീസ്, ആദ്യത്തെ നോട്ടീസ് ഇഷ്യൂ ചെയ്തു, മൂന്ന് നോട്ടീസുകളും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ അവിടുത്തെ ഫർണിച്ചർ ചെറിയ പ്രാദേശികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഹെൽത്ത് വിഭാഗം തിരുമല എച്ച്എയുടെ നേതൃത്വത്തിൽ അവിടെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ കുറച്ചുകൂടി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുണ്ട്. അതുപോലെ പോലീസിന്റെ സഹകരണവും ആ കാര്യത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസം, കൃത്യം ഒരു മാസത്തിന് മുൻപ് തന്നെ കുറച്ച് ഭാഗികമായി നമുക്കത് മാറ്റുന്നതിന് വേണ്ടി സാധിച്ചു. മറ്റുള്ളത് മാറ്റാത്തത് നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ അവർ തന്നെ മാറ്റിക്കോളാം എന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിലയിലേക്ക് തുടരുന്നത്. പൂർണ്ണമായും ആ സ്ഥലം, അവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുകയും അതുപോലെ തന്നെ പകരം സംവിധാനം എന്നുള്ള നിലയിൽ നഗരസഭ ഒരു പ്രോജക്റ്റ് തന്നെ അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. ശരി, ദിലീപ് വട്ടിയൂർക്കാവിൽ നിന്ന്. ദിലീപ് മേയറോട് സംസാരിക്കാം. ദിലീപാണേ, വട്ടിയൂർക്കാവിൽ നിന്ന്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ യൂട്യൂബില് ചെറിയ ഒരു ഒരു വീഡിയോ കണ്ടായിരുന്നു. നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ ഈ മീനൊക്കെ വന്നിട്ട് ഈ പാക്കറ്റിലുള്ള മീനാണ് കൊണ്ടുവരുന്നെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കൊണ്ടുവന്ന് ഐസിൽ ഇട്ട് വിൽക്കുന്നതായിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ വട്ടിയൂർക്കാവ് ചന്തയിലും അങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾ ഉണ്ടോ എന്നൊന്ന് മേയർ ഒന്ന് പരിശോധിച്ചേ കൊള്ളായിരിക്കും.
പരിശോധിക്കാം, അങ്ങനെ പരിശോധിക്കാം. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അത് ബന്ധപ്പെട്ട ഹെൽത്ത് വിഭാഗവുമായി കണക്ട് ചെയ്തുകൊണ്ട് അത് ശ്രദ്ധയിൽ പരിശോധിക്കാവുന്നതാണ്. അതായത് ഈ നഗരത്തിലേക്ക് വരുന്ന ഈ സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് പ്രത്യേകിച്ചും മീനിനൊക്കെ വലിയ ക്ഷാമമുള്ള സമയമാണല്ലോ, എന്തെങ്കിലും പുതിയ സംവിധാനമുണ്ടോ മേയർ അതിന്റെ ഗുണനിലവാരം ഉറപ്പു വരുത്താനായി? മാംസ വിഭവങ്ങൾ മീനുമൊക്കെ അടക്കം നിലവിൽ മത്സ്യഫെഡ് അതെ നിലവിൽ മത്സ്യഫെഡ് വിതരണം ചെയ്യുന്ന മീനുകളുടെ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ് എന്നതാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെയാണ് നഗരസഭ ഇപ്പോൾ വിളിച്ചു ചോദിക്കുന്നവരോടും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സർക്കാർ നിയന്ത്രിക്കുന്ന ഇതുകൂടി ആയതുകൊണ്ട് തന്നെ മത്സ്യഫെഡ് വഴിയുള്ള മീനുകൾ ജനങ്ങൾക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ശരി. അപ്പം ഈ മേയർ, ഈ കൊതുക് നശീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വെള്ളക്കെട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ഈ ഓടകൾ ശുചീകരിക്കുക അടക്കം, അപ്പം നേരത്തെ പറഞ്ഞ തമ്പാനൂരിലെ വിഷയങ്ങളടക്കം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇതിനൊന്നും ശാശ്വതമായൊരു പരിഹാരം സംഭവിക്കുന്നില്ല. അത് ഇനിയും അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ, ഈ പ്രേക്ഷകർക്ക് പറയുന്നത് ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും ചില ഉറപ്പുകൾ നൽകും, ഞങ്ങളത് വിശ്വസിക്കും, ഞങ്ങൾ വീണ്ടും അവിടെ താമസമാക്കും, പക്ഷേ വീണ്ടും പഴയപടി തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇതൊന്നും ഇനിയും സംഭവിക്കാതിരിക്കാനും, ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എല്ലാ വർഷവും പോകേണ്ട അവസ്ഥ ഈ ജനങ്ങൾക്കുണ്ടാകുന്നതൊക്കെ മാറാനുമൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ പൂർണ്ണമായും മാറേണ്ടതുണ്ട്. അതിന് അടിയന്തരമായി ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ വേണ്ടിവരും. അത് അങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണിപ്പോൾ? നഗരസഭ ഇപ്പോൾ ദുരന്ത നിവാരണം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം എന്നുള്ളത് കൂടിയാണ് സർക്കാർ കഴിഞ്ഞ 2018 മുതൽ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബൈലോ അടക്കം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നഗരസഭയുടെ ദുരന്ത നിവാരണ ടീം കൃത്യമായി വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സെസ്സിൻ്റെയൊക്കെ സയൻറ്റിസ്റ്റുമാർ അടക്കമുള്ളവരാണ് അതിൻ്റെ യോഗങ്ങളിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രാഥമിക യോഗം, ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള പ്രാഥമിക യോഗം ചേരുകയും ആ കമ്മിറ്റി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ മാപ്പ് ചെയ്യുന്നതിനോടൊപ്പം അവിടെ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് കൂടി ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ആ PWD, റോഡ് ഫണ്ട് ബോർഡ്, ഇറിഗേഷൻ അതുപോലെ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ദുരന്ത നിവാരണത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന മഴയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു, ഇങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും നല്ല മാതൃകാപരമായി ചെയ്യേണ്ട പ്രോജക്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. അതിന് നഗരസഭയ്ക്ക് പുറമെ നഗരസഭ ഉണ്ടാക്കുന്ന പ്രപ്പോസലിനോടൊപ്പം ഗവൺമെന്റും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും, നമ്മുടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തും, അതുപോലെ കൃത്യമായി ആ പ്രവർത്തനങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കൂടെ സഹായത്തോടുകൂടി ഒരു പ്രോജക്റ്റായി തന്നെ ചെയ്യും എന്നുള്ളതാണ് നിലവിൽ സൂചിപ്പിക്കാൻ. ശരി, കരിയത്ത് നിന്ന് ഷൈനി എന്ന പ്രേക്ഷകയുണ്ട്. ഷൈനി, മേയറോട് ചോദിക്കാം. ഷൈനി, കേൾക്കാമോ? കേൾക്കാം. ഹലോ, ചോദിച്ചോളൂ, മേയറോട് ചോദിച്ചോളൂ. ഇവിടെ ഞാൻ, നമ്മൾ കരിയത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. കരിയം കല്ലുവളയെന്ന് പറയും. അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് ചേർന്ന ഒരു വീടുണ്ട്. അവിടെ ആവശ്യമില്ലാതെ വിളയിൽ ഓലയൊക്കെ വാരിയിട്ട് മഴ വെള്ളമൊക്കെ കെട്ടി നിന്ന് കൊതുക്. ഇവിടെ രണ്ട് കുട്ടികളുണ്ട്, എന്റെ അമ്മയ്ക്ക് ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ഒരുപാട് പറഞ്ഞപ്പോ അവരെ സ്വന്തമാണ്. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നോണ്ട് തിരിഞ്ഞു പോലും നോക്കാതെ ഇട്ടേക്കാണ്. വാർഡ് ഏതാ വരുന്നത്? ചെല്ലമംഗലം വാർഡ്, 8th വാർഡ്. വാർഡ് വീട് ചെല്ലമംഗലം വാർഡ്. ആ, 8th വാർഡാണ്. ആദ്യമൊക്കെ വൃത്തിയാക്കുമായിരുന്നു. ഇപ്പൊ കൊതുക് കാരണവും പിന്നെ അടുക്കള ചേർന്ന മതിലാണ് ഇവരെ വിളയെന്ന് പറയണത്. അപ്പം ഒരുപാട് അട്ടയും ഇതൊക്കെ അടുക്കളയിലാണ് കയറി വരുന്നത്. കൊതുക് ഭയങ്കരമായിട്ട് ശല്യമുണ്ട്. അവരുടെ ഒരു വ്യക്തിയുടെ വസ്തുവാണോ, സ്വകാര്യ വസ്തുവാണോ അത്? അവരെ വീട് വെച്ച് താമസിക്കുന്ന വീട്ടിന് ചേർന്നുള്ള ഒരു കുറച്ച് സ്ഥലമാണ് നമ്മളെ വീട് ഇരിക്കുന്നത്. തൊട്ട് ഒരു മതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു മതിൽ, ആ മതിലാണ് നമ്മൾ അടുക്കള വരുന്നതും. അവരെ സ്വന്തം സ്ഥലമാണ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് കോർപ്പറേഷനുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എവിടെയെങ്കിലും പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നമ്പറൊക്കെ അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൗൺസിലർ ആരാണ്? ഗായത്രി ദേവി. കൗൺസിലറിന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി
അതെ, കൗൺസിലറിന് ഒരു പരാതി കൊടുത്തിട്ട് ഒന്ന് അവരുമായി സംസാരിപ്പിക്കൂ, അതിനുശേഷവും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ആ പരാതി നേരെ മേയറിന് എത്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. ശരി, അപ്പോൾ അത് ആ ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കുമെന്ന് കരുതുന്നു. ഷൈനി കരിയത്ത് നിന്നാണ് വിളിച്ചത്. ഏതായാലും ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്, അത് മേയർ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യവും. നമുക്ക് തിരിച്ചു വരാം മേയർ. വിലയേറിയ താങ്കളുടെ പ്രതികരണങ്ങൾ ഇനി ആവശ്യമുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. മഴക്കാല പൂർവ്വ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിയാണ്. അപ്പം നഗരവാസികൾ അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങൾക്കുള്ള പരിഹാരവും കൂടി ഈ പരിപാടിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കളിപ്പാംകുളത്ത് നിന്ന് അനന്തകൃഷ്ണൻ എന്ന പ്രേക്ഷകരുണ്ട്. അനന്തകൃഷ്ണൻ, മേയർ തയ്യാറാണ്, മേയറോട് ചോദിക്കാം. മേഡം നമസ്കാരം. മേഡം, ഞാൻ കളിപ്പാംകുളം വാർഡിലെ കല്ലാട്ടുമുക്കിൽ ഐശ്വര്യ എന്ന് പറയുന്നതാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്കൊരു 5 വർഷമായിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ മഴ, ഒരു ചെറിയ മഴ പെയ്താൽ മതി വീടിന്റെ ഫ്രണ്ട് നിറയെ വെള്ളം കൊണ്ട് നിറയെ. പിന്നെ ഇത് ഇവിടുന്ന് ഒഴുകി പോകത്തില്ല. പിന്നെ ഈ മഴ തീരുന്ന ആ സീസൺ വരയ്ക്കും ഈ റോഡ് മൊത്തം ഏകദേശം നമ്മുടെ വീടിനകം വരെ വെള്ളം നിറഞ്ഞു കിടക്കും. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ വന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി വന്ന് നോക്കിയായിരുന്നു. അത് വന്നിട്ട് കളിപ്പാംകുളം മെയിൻ റോഡിലാണ് നോക്കിയത്. ഇത് എന്റെ വീട് ഇരിക്കുന്നത് അതിന്റെ പുറകുവശത്ത് ഐശ്വര്യ നഗറിൽ ആണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളിത് ഒരു 5 വർഷമായിട്ട് മാറി മാറി വരുന്ന കൗൺസിലർമാരെ അറിയിക്കുന്നുണ്ട്, അവരൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വർഷം നമ്മളത് ഓട ചെയ്യാം. കാരണം ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറം വരെ ഓടയുണ്ട്. ആ ഓട നമ്മുടെ വീടിന്റെ ആ ഒരു മുടിക്കിനകത്തോട്ട് പകരം ദൂരം വന്നു കഴിഞ്ഞാലും മിനിലോറി ആക്സസ് ആയിട്ടുള്ള റോഡാണ്. ഈ വെള്ളം ഒലിച്ചു പോകും. മറ്റത് നേരത്തെ പണ്ട് കാലങ്ങളിൽ ഇവിടെ വീട് കുറവായിരുന്നു. അപ്പൊ ആ സ്ഥലങ്ങളിലെല്ലാം ഈ വെള്ളം കെട്ടി നിൽക്കും. എന്നിട്ട് അവിടെ നിങ്ങൾ വറ്റിപ്പോവാ ചെയ്യുന്നത്. ഇപ്പം വീടെല്ലാം ഇല്ലായി. ഇതിനകത്ത് ഒറിഞ്ഞ പ്രദേശങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള വെള്ളങ്ങളെല്ലാം റോഡിലോട്ട് ഒലിച്ചു വന്നിട്ട് അവിടെ നിന്ന് നിറഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന ഒരവസ്ഥ. ഈ 2 ദിവസമായിട്ടുള്ള മഴയിൽ നമ്മൾ രാത്രി ഒന്നും ഉറങ്ങാതെയാണ് ശരിക്കും ഇരിക്കുന്നത്. കാരണം എപ്പോഴാ വീട്ടിനകത്ത് വെള്ളം കയറുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നമ്മള് ബഹുമാനപ്പെട്ട കൗൺസിലർ ഇവിടുത്തെ സജിലാലുമായിട്ട് സംസാരിച്ചു. അപ്പൊ പുള്ളിയും ഇതിന്റെ ഓർഡറുടെ ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മേയർ മുമ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രോജക്ട് ഓക്കെ ആണെങ്കിൽ അവർ അടുത്ത വർഷം ചെയ്യാം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പൊ അത് ഒന്ന് മേഡത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശരി മേയർ, മറുപടി. ഐശ്വര്യ നഗറിലെ വർക്ക് ഇപ്പോ നിലവിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ, പ്രോജക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അല്ലെങ്കിൽ അടിയന്തരമായി അത് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം നിലവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകാവുന്നതാണ്. ഈ ഓടയുടെ പ്രശ്നം, ഈ ഓട നിർമ്മാണത്തിന്റെ പ്രശ്നം, ഈ നഗരം ഇങ്ങനെ വികസിക്കും തോറും വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ല. നമുക്ക് വേറെ ഒരു പരിഹാരമുള്ളത് ഈ ഓട നിർമ്മാണം തന്നെയാണ്, ഒഴുകി വിടുക എന്നുള്ളതാണ്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട പല പ്രദേശങ്ങളും ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ട മേഡം? അങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഒരു വീട്ടിലേക്ക് വെള്ളം കയറുന്നത് അവര് ഭയപ്പെട്ടുകൊണ്ട് വീട്ടിനകത്തിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അതേസമയം ആ ഓടയിൽ നിന്ന് വരുന്ന വെള്ളം പ്രധാനമായും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കുക എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോ തമ്പാനൂർ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട്, അതായത് അവിടുത്തെ വെള്ളം പോകാൻ വേണ്ടി ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടേക്ക് വെള്ളം വരാൻ വേണ്ടി ഒരുപാട് ഓടകളുണ്ട്. വെള്ളം വരുന്നത് ഒരുപാട് ഓടകളിൽ നിന്നും, പക്ഷെ പോകുന്നത് ഒരു സ്ഥലത്തേക്കുമാണ്. അപ്പൊ അതിനുകൂടി നമ്മളൊരു പരിഹാരം ഉണ്ടാകണം. വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശം എടുത്തുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ ഒരു സ്ഥലത്തും കെട്ടിക്കെടുക്കാത്ത രീതിയിൽ ഒഴുകിപ്പോകുന്ന രീതിയിൽ വേണം ഓടകൾ ശാസ്ത്രീയപരമായിരിക്കണം നിർമ്മിക്കേണ്ടത്. ശരി, നമുക്ക് താര വഴുതക്കാട്ട് നിന്ന് താര എന്ന പ്രേക്ഷകയുണ്ട്. താര, ചോദിക്കാം മേയറോട്. മാം, ഞാനിത് വഴുതക്കാട് ഒരു പള്ളിയുണ്ട്, സെന്റ് ജോസഫ് പള്ളിയുടെ സൈഡിൽ താമസിക്കുന്ന ആളാണ്. വഴുതക്കാട് ഗാന്ധിനഗർ എന്ന് പറയും, ഗാന്ധി നഗർ റെസിഡൻസ് അസോസിയേഷനാണ്. അവിടെ എനിക്ക് 2 പ്രോബ്ലംസാണ് പറയാനുള്ളത്. ഒന്ന്, ആ പള്ളിയിൽ കോമ്പൗണ്ടിലെന്ന് പറയുന്നത് മുഴുവനും ഈ പശുവിന് കൊടുക്കുന്ന പുല്ല് വളർന്ന് 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 കിടക്കുകയാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ഫാദറോട് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ പറയുന്നതെന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, അപ്പൊ അതുകൊണ്ട് എനിക്കിത് ക്ലീൻ ചെയ്യിക്കാനായിട്ട് ആളിനെ ഇല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വെള്ളമാണെന്ന് തോന്നുന്നുണ്ട് ഈ നമ്മുടെ ഡ്രെയിനേജിന് കംപ്ലീറ്റ് ആയിട്ട് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ അടുത്തുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 2-3 വീടുകളിലേക്ക് അങ്ങ് കയറുകയാണ്. അപ്പൊ എന്നോട് പലപ്പോഴും ഇങ്ങനെ പറയും, ഞാനിങ്ങനെ പലരോടും വിളിച്ച് പറയാറുമുണ്ട്. പക്ഷേ ഇതുവരെയും അതിനൊരു ഒരു പ്രാവശ്യം ഈ സീവേജുകാർ വന്ന് ഇത് ശരിയാക്കി, പക്ഷേ അത് ശരിയായിട്ടില്ല. അവർ തന്നെ പറഞ്ഞായിരുന്നു ഇത് ഇല്ല, ഇനി ഇത് ഇതുപോലത്തെ പ്രോബ്ലം ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇന്നാളൊരു ദിവസം വിളിച്ചു പറഞ്ഞു, കോവിഡിന്റെ ആയതുകൊണ്ട്
വർക്കേഴ്സ് കുറവാണ്, എന്നാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തു, കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ഈ അപ്പൊ ഈ പള്ളി എന്ന് പറയുന്നത് അത് നല്ല നല്ല സ്ഥലമാണ്, ഓപ്പൺ പ്ലേസ് ആണ്, നിറയെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ കൊതുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ. ഇനി മിക്കവാറും ഒന്നുകിൽ നല്ല രോഗം പിടിക്കുക അല്ലെങ്കിൽ ഡെങ്കിപ്പനി പിടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവരോട് ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ട് നിലവിൽ കൗൺസിലറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ വിഷയം. രാഖിയാണ്, രാഖി നേരത്തെ ഉള്ള ഡെപ്യൂട്ടി മേയർ. അതെ അതെ അതെ, അതെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാർ വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രോബ്ലംസ് ഇല്ല, അതുകൊണ്ട് ഇത് മാത്രം അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലായിരിക്കും. അതെ, നിലവിൽ ഇപ്പോ പള്ളിക്കകത്തുള്ള സ്ഥലമാണ്. അപ്പോ അവിടെ ഹെൽത്ത് വിഭാഗവുമോ അതല്ലെങ്കിൽ കൗൺസിലറോ നേതൃത്വം നൽകി അവിടെ സംസാരിക്കാൻ വേണ്ടി പറയാം. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുമുള്ള സഹായം നിങ്ങൾക്കും ഉണ്ടാകും. അവിടുത്തെ പുല്ലിൽ നിന്ന്, പുല്ലിന്റെ അടിയിലാണ് എപ്പോഴും ഈ വെള്ളം കെട്ടി നിന്നാണ് അവിടെ കൊതുക് വളരുന്നത് എങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാം. അതുപോലെ മറ്റൊന്ന് പറഞ്ഞത് അവിടുത്തെ എന്തോ സിവറേജ് പ്രശ്നമാണോ, അത് വാട്ടർ അതോറിറ്റിയിൽ നിന്നാണോ ക്ലീനിങ്ങിന് വേണ്ടി? അതെ, അപ്പൊ സിവറേജ് പ്രശ്നം ഉണ്ട് എങ്കിൽ അത്, അതെ, കംപ്ലൈന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൗൺസിലറിനെ കൊടുത്തിട്ട് മേയറിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി പറയും. നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ കൂടി കോൺടാക്ട് ചെയ്ത് നമുക്കത് പരിഹരിക്കാൻ വേണ്ടി ഇടപെടാം. ശരി താര, നമുക്ക് ലിബിനിലേക്ക് പോകാം. കാലടിയിൽ നിന്നാണ് ലിബിൻ. ലിബിൻ, കാലടിയിലെ വിഷയം ഞങ്ങൾ തൊട്ടുമുമ്പേ കാണിച്ചിരുന്നു. അവിടെ ഞങ്ങളുടെ പ്രതിനിധി എത്തി അവിടുത്തെ മാലിന്യ കൂമ്പാരം അടക്കം വെള്ളക്കെട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റെന്ത് വിഷയമാണ് ലിബിന് മേയറോട് ചോദിക്കാനുള്ളത്? ആ സാറേ, ഇവിടെ 31 എനിക്ക് വയസ്സ് 31 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഇവിടെ ഓരോ പ്രശ്നങ്ങളും ഓരോ വേസ്റ്റുകളും വന്ന് കേറിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് ആൾക്കാരെടുത്ത് പറഞ്ഞു, പക്ഷെ എന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. മേയർ, നമ്മൾ നേരത്തെ ഒന്ന് സംസാരിച്ച വിഷയമാണ്, ലിബിനൊരു മറുപടി കൊടുക്കാം. നിലവിൽ അതെ അതെ, നിലവിൽ കാലടിയുടെ വിഷയം എന്നുള്ള നിലയിൽ തന്നെ ഓരോ വാർഡുകളും ഓരോ മോഡലുകളായി മാറ്റുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രാഥമിക യോഗങ്ങൾ ചെയർമാൻ ചെയർപേഴ്സണുമായി കൂടാറുണ്ട്. ഹെൽത്ത് വിഭാഗം ഇത്തവണത്തെ ഈ കോവിഡ് കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ഹെൽത്ത് വിഭാഗം അതിൻ്റെ പുറകെ ആണെന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളെല്ലാവരും, ഞാനടങ്ങുന്ന ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും അതിൻ്റെ പുറകെ തന്നെയാണ്. അതോടൊപ്പം മാലിന്യമുക്തമായ നഗരം എന്നുള്ളത് നമ്മുടെ സ്വപ്നം തന്നെയാണ്. അതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാലടിയിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ശ്രദ്ധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി മേയർ, ലിബിൻ എന്ന പ്രേക്ഷകന്റെ സംശയമാണ്, അത് അത് ആ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കിനിയും ഒന്ന് ജഗതി ഭാഗത്തേക്കൊന്ന് പോകണം. അവിടെ നിന്ന് എസ് എസ് ശരൺ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഈ മേഖലയും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നൊരു മേഖലയാണ്, അതൊന്ന് മേയർക്ക് അറിയാവുന്ന കാര്യവുമാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം, ആ അവരുടെ പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാം അവിടുത്തെ ജനങ്ങളുടെ. ഞാൻ നിൽക്കുന്ന ജഗതിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മഴയത്ത് ഇവിടുത്തെ ജീവിതവും ദുരിതമയമാണ്. നമ്മളെ വാടകക്കാരൊക്കെ ഇവിടുന്ന് മാറി എല്ലാവരും പോയി. രാഖി രാമായൻ തന്നെ 3-4 ദിവസം മാറി. ഭയങ്കര കഷ്ടം, ദുരിതമൊക്കെ ആയിരുന്നു. ചെറിയ മഴയത്ത് പോലും ഇവിടെ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും വെള്ളപ്പൊക്കം തന്നെ. കടയിലൊക്കെ ഉള്ള കടയിലൊക്കെ സാധനമൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളിലൊക്കെ ഒതുക്കി വയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളക്കെട്ട് നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു പരിധിവരെ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മഴക്കാലം ദുരിതകാലമാകാതിരിക്കാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. നമുക്ക് ഈ ജഗതിയുടെ വിഷയം, നേരത്തെ വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടാകുന്ന സ്ഥലമാണ്, ഇത്തവണയും അതിന് ഈ പറഞ്ഞതുപോലെ ആവർത്തനം സംഭവിച്ചു ഈ മഴക്കാലത്തും. മേയർ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അതെ, ബണ്ട് റോഡ് പ്രദേശം 6-ന്റെ പ്രദേശത്തൊക്കെ വെള്ളം കയറുന്നതായി
വളരെ ചെറുപ്പം മുതൽ അറിയാം, കാരണം സ്കൂളിൽ പോകുന്ന വഴി കൂടിയാണ്. അപ്പോൾ ആ സമയം മുതൽ അറിയാം. പക്ഷെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് നമ്മൾ വലിയൊരു പ്രോജക്റ്റായി തന്നെ എടുക്കേണ്ടതാണ്. അതിൽ അടിയന്തര സാഹചര്യം എന്നുള്ള നിലയിൽ അവരെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ കൗൺസിലറും നേതൃത്വം നൽകുന്നുണ്ട്, അവിടുത്തെ ഹെൽത്ത് വിഭാഗവും നേതൃത്വം നൽകുന്നുണ്ട്. ഓരോ വെള്ളക്കെട്ടുണ്ടാവുന്ന സമയത്തും, ഇപ്പോൾ കോവിഡ് കൂടി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവുമ്പോൾ അവിടെ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടി കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു. ഈ കഴിഞ്ഞ മഴയിൽ ഇപ്പോൾ നേരത്തെ ഈ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ, സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ, നഗരസഭ കൂടുതലായി ശ്രദ്ധിച്ച് ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നഗരസഭയ്ക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ജഗതിയിലെ വിഷയത്തിലും ഇടപെടും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഷിബു എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. ഷിബു, മേയറോട് ചോദിക്കാം. മാഡം, ഗുഡ് മോർണിംഗ്. ഹലോ മാഡം, ഞാൻ ഒരു കാര്യം മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അതായത് ഇപ്പൊ ഹെൽത്ത് വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വാർഡുകൾ ഉള്ളതിനകത്ത് 75 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് ഉള്ളത്. അപ്പോ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് കൂടുതലായിട്ടും മഴക്കാലം പോലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും, അതുപോലെ തന്നെ ബെർത്ത് ആൻഡ് രജിസ്ട്രേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും, ലൈസൻസ് കൊടുക്കൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലാണ്. അപ്പൊ നിലവിലത്തെ കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ 100 വാർഡുകൾ ഉണ്ടെങ്കിൽ ഈ 100 വാർഡുകളും കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് 75 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മാത്രമേ നിലവിലുള്ളൂ. അപ്പൊ അതിന്റെ എണ്ണം കൂട്ടാനായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തൂ. അതുപോലെ തന്നെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ 20,000-50,000 ഇടയ്ക്കുള്ള ഏകദേശം 59 പഞ്ചായത്തുകളുണ്ട്. അപ്പോ ഈ നഗരസഭയുള്ള പഞ്ചായത്തുകളിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ നടപടി ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അല്ല, അവസാനത്തെ ചോദ്യം വ്യക്തമല്ല. പഞ്ചായത്തിലേക്ക്? അല്ല, അത് ഞാൻ മീഡിയയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഞ്ചായത്തുകൾ 941 പഞ്ചായത്തുകൾ നമ്മൾ കേരളത്തിൽ മൊത്തം ഉണ്ട്. അതിനകത്ത് 20 ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും അത് മാഡം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് സർക്കാരിന്റെ ശ്രദ്ധയിലും കൂടി പെടുത്താൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ കാര്യമാണെന്നോ ചൂണ്ടിക്കാട്ടിയത്? അതെ, നിലവിൽ നമുക്ക് നിലവിൽ നമുക്ക് എല്ലാത്തിനും സാങ്ഷണൽ സ്ട്രെങ്ത് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ജോലികൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നിലധികം ഡ്യൂട്ടികൾ അവർക്കുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം പ്രാദേശികമായി ഓരോ വാർഡുകൾക്ക് ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് പ്രാദേശികമായി HA-ക്കും JHA-മാർക്കുമാണ് കൗൺസിലറിനെ പോലെ തന്നെ പ്രാദേശികമായ വിഷയങ്ങളിൽ ഇടപെടാനും, ഹെൽത്ത് ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാദേശികമായി ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടി കഴിയുന്നത് അവർക്ക് തന്നെയാണ്. അപ്പോൾ കൃത്യമായി അവരുടെ വർക്കുകൾ തുടരുന്നു. ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു മന്ദഗതി അല്ലെങ്കിൽ ഒരു താമസം എന്ന് പറയുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവർ മുന്നിട്ട് നിൽക്കുന്നു, അതോടൊപ്പമാണ് മറ്റ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ ഒരു കാലതാമസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റ് പ്രവർത്തനങ്ങൾ, നഗരസഭ ചെയ്യേണ്ട മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഊർജിതപ്പെടുത്തും. അതിനുവേണ്ടിയുള്ള പ്രൊപ്പോസലുകൾ, പ്ലാനുകളെല്ലാം നഗരസഭ നിലവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ശരി, മുക്കളയിൽ നിന്ന് മഞ്ജീഷ് എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. മഞ്ജീഷ്, മേയറോട് ചോദിക്കാം. മാം, നമുക്ക് വീടിന്റെ അവിടെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ല. അപ്പൊ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഫുൾ ഡ്രെയിനേജ് ഇല്ലാത്ത കൊണ്ട് അടുത്ത വീട്ടിൽ നിന്നെല്ലാം തന്നെ പ്രോബ്ലംസ് ഒത്തിരി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് മുക്കളിൽ? എവിടെയാണ് മുക്കളിൽ? എവിടെയാണ്? സ്കൂളിന്റെ തൊട്ട് താഴെയാണ്. അമ്പലത്തൂർ ഡ്രെയിനേജ് ഫെസിലിറ്റി വന്നിട്ടില്ല മാം. അതിന് പ്രൊപ്പോസൽ ഉണ്ട്, കോർപ്പറേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വാർഡ് എവിടെയാ വരുന്നത്? വാർഡ് ഏതാണ് മഞ്ജീഷ്? വാർഡ് മഞ്ജീഷ് കേൾക്കാമോ? കൗൺസിലർ ആരാണെന്ന്? ആ കോൾ കട്ടായെന്ന് തോന്നുന്നു മേയർ. ഈ മഞ്ജീഷാണ് മുക്കോല പ്രദേശമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെ, ഡ്രെയിനേജിന്റെ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പോ പുതിയ ലൈൻ, പുതിയ എന്തെങ്കിലും വിഷയമുണ്ട് എങ്കിൽ കൗൺസിലറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ കൗൺസിലർ വഴി നമുക്ക് കത്ത് നൽകാവുന്നതാണ്. അപ്പൊ അദ്ദേഹം അത് ശ്രദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നമുക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പ്രേക്ഷകർ ഇപ്പോൾ ഒരുപാട് വിളികൾ വരുന്നുണ്ട്, സംശയങ്ങൾക്ക് മേയർ മറുപടി നൽകുന്നുമുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.
നഗരസഭയുടെ മഴ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ മറുപടി പറയുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം, പ്രേക്ഷകരുടെ നിരവധിയായ സംശയങ്ങൾ, ആ മേഖലയിലെ മേയർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഈ സാധാരണ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്, ഒരുപാട് പരാതികൾ മുമ്പിൽ വരുന്ന ആളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽ വരുന്നുണ്ടോ? ഇത് ഈ ഒരു പ്രേക്ഷകരുടെ ഇത്തരം കാര്യങ്ങൾ, ഈ നഗരവാസികളുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുക എന്നത്, ഈ പറഞ്ഞ ഒരുപാട് പരാതികൾ വരുന്നുണ്ടാകുമല്ലോ, നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? പുതിയ പുതിയ സംശയങ്ങളും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഇതിൽ കൂടുതലായി, അതെ, കൂടുതലായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ ഏറെക്കുറെ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നതാണ്. കൊതുകുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഇതിന് തന്നെ ഒരു ഒന്നിലധികം കോളുകൾ വന്നത് മറ്റാരുടെയെങ്കിലും ഈ വസ്തുവിൽ അത് വൃത്തിയാക്കാത്തത് മൂലം തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നമാണ്. അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വാർഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുപാടായി പരാതിയായി വരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രാഥമിക ഒരു ഒരു കോളുകളുടെ ഒരു പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലുള്ള കാര്യം തന്നെയാണ്. മാസ് ഫോഗിങ് ക്യാമ്പയിൻ അടക്കം നടത്തണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ നടത്തും എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകാനുള്ളത്. ശരി, കമലേശ്വരത്ത് നിന്ന് മഹേഷ് എന്ന പ്രേക്ഷകനുണ്ട്. മഹേഷ്, മേയറോട് ചോദിക്കാം. ശരി, ചോദിച്ചോളൂ. ഞാൻ കമ്പനിശ്വരത്ത് ആര്യൻകുഴി നീലാറ്റിൻകര ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് മഴയത്ത്. അത് വന്നിട്ട് കല്ലാട്ടുമുക്ക് വഴി നീലാറ്റിൻകരയിലേക്ക് ഒരു ഓട പോകുന്നുണ്ട്. ആ ഓട പിന്നെ ഇടിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് സൈഡ് ഓടയുടെ രണ്ട് ഭാഗങ്ങളും ഇടിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഈ അവിടെ വെള്ളം കെട്ടേണ്ട പ്രധാന കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളം ഈ ഓടയിൽ വന്ന് വരികയും ഇത് വെളിയിലോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ കെട്ടിക്കിടക്കുകയും ചെയ്യുകയാണ്. അവിടെ പലരും താമസിച്ചിരുന്നു. ഈ വെള്ളപ്പൊക്കം കാരണം ആ സ്ഥലത്ത് നിന്ന് മാറിയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇതിന്റെ ഔട്ട്ലെറ്റ് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈ ഓട പോകുന്നതിന്റെ ഔട്ട്ലെറ്റ് മുഴുവനും അടഞ്ഞു കിടക്കുകയാണ് വെള്ളം കയറി. ആര് സൈഡില് ഓട സൈഡില് പിന്നെ റിട്ടേണിംഗ് വാൾ ഇല്ല. പിന്നെ ഇതുകൊണ്ട് ഇതിന്റെ ഭാഗങ്ങൾ കെട്ടി. ശരി ശരി, മേയർ അത് വ്യക്തമായി തോന്നല്ലേ? ആ പ്രശ്നം വ്യക്തമായി തോന്നല്ലേ? അതെ, കൃത്യം ഓട ഉള്ള സ്ഥലം ആര്യൻകുഴി ഭാഗത്താണോ? ശങ്കര വഴി കല്ലാട്ടുമുക്കിലേക്ക് പോകുന്ന ഭാഗം അവിടെ അവിടെ ഇരി മൈനർ ഇറിഗേഷന്റെ വസ്തു ഇറിഗേഷന്റെ ഓടയാണ്. ആ ഓടയുടെ രണ്ട് ഭാഗത്തും ആ ഓടയുടെ രണ്ട് കരയും ആളുകൾ കയ്യേറിയിട്ടുണ്ട്. കയ്യേറി അത് ഓട ചെറുതാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മുകൾ ഭാഗങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ പിന്നെ കമലേശ്വരം മണക്കാട് പിന്നെ കല്ലാട്ടുമുക്കിൽ നിന്നുള്ള വെള്ളം മുഴുവനും ഈ ഓടയിൽ കൂടിയാണ് പോകേണ്ടത്. അതെ, ഇപ്പോ അതെ ഇപ്പോ പറയുന്നതിൽ മനസ്സിലാക്കുന്നത് ഇറിഗേഷന്റെ വർക്ക് ആണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് കോർപ്പറേഷന്റെ ആണോ എന്നുള്ളത് പരിശോധിക്കാം. മറ്റേതെങ്കിലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് എങ്കിൽ അവരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്താവുന്നതാണ്. തീർച്ചയായും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹെൽത്ത് വിഭാഗവും അതുപോലെ തന്നെ കൗൺസിലറിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. ശരി, സന്ധ്യ പെരുന്താനിയിൽ നിന്ന്. സന്ധ്യ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ മാം, ഇത് ഞാൻ വന്നിട്ട് പെരുന്താനി വാർഡിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിലുള്ള പെരുന്താനി വാർഡിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ ഒരു മുടിക്കിൽ മാത്രമേ ഉള്ളൂ ഇത്ര ഒരു ബുദ്ധിമുട്ട്. കാരണം ഡ്രെയിനേജിന്റെയും ഈ വയലിൽ നിന്ന് കയറുന്ന വെള്ളവും നിറഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ എന്റെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്. ആളെയും കൊണ്ട് ഇപ്പൊ ഈ മാസം കീമോയ്ക്ക് പോകാനുള്ളതാണ്. സന്ധ്യ, ഇത് വന്നിട്ട് ശ്രീവരാഹം പെരുന്താനി വാർഡ്. പെരുന്താനിൽ ഏത് ഭാഗമാണ്? ബൈപ്പാസിന് അടുത്തായിട്ടാണ്. അത് ഓൾഡ് കെ എസ് സി ബിയുടെ അടുത്തായിട്ട്. സോ അങ്ങനെ എന്തെങ്കിലും അല്ല, റെസിഡൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും റെസിഡൻസ് നമ്പറോ അല്ല ഉണ്ടോ? എന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും റെസിഡൻസ് നമ്പർ ഉണ്ട് മേ. ഒരു സെക്കൻഡ്, സ്ട്രീറ്റിന്റെ പേരോ മറ്റോ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്ക് ലൈവ് ഒക്കെ വന്നതാണ്, ബുദ്ധിമുട്ടുണ്ട്. SR 52 ആണ്. റെസിഡൻസിന്റെ പേര് പറഞ്ഞാൽ മതി, നമ്പർ പറയണ്ട, റെസിഡൻസിന്റെ പേര് പറഞ്ഞാൽ മതി. ശക്തി റെസിഡൻസി. ശക്തി റെസിഡൻസി. ആ ശരി,
ഞങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, മോനുണ്ട്, വൈഫൈ ആൾക്കാരുണ്ട്, ട്രെയിനേജ് ഒക്കെ കൊണ്ട് നിറഞ്ഞു നിക്കാണ്. ഞങ്ങക്ക് പുറത്തിറങ്ങാൻ ഒട്ടും പറ്റുന്നില്ല, ബുദ്ധിമുട്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. ആളെയും കൊണ്ട് അമ്മയും കൊണ്ട് കീമാക്കി ഉണ്ടാവുന്ന സമയത്ത് ഡ്രൈനേജ് വരുന്നതാണോ? ആ ഡ്രൈനേജ് മാത്രമാണ് മാം, ഇവിടെ ഒരു വയൽ കിടക്കുന്ന സമയത്ത് ഡ്രൈനേജ് ഇഷ്യൂ ഉണ്ടാവാറുള്ളതാണോ അവിടെ? എപ്പോഴും ഇല്ല, ഈ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ അടുത്ത് കുറച്ച് വയൽ കിടപ്പുണ്ട്. ആ വയലിലാണ് ഈ വെള്ളം കയറുമ്പോൾ ഈ ഡ്രെയിനേജും കൂടെ കൊണ്ട് നിറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആണുങ്ങളൊക്കെ മതിൽ ചാടിയൊക്കെ പോണം, അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കയറി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അമ്മയും കൊണ്ട് ഇപ്പോ എനിക്കിനി അടുത്ത ഈ വെള്ളം വറ്റിയാൽ മാത്രമേ ഇനി കീമോ എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. ആ പെടുത്തിയിരുന്നു, സാറ് വന്നു ഒത്തിരി പ്രാവശ്യം സഹായിച്ചു, വെള്ളമൊക്കെ അടിച്ചു കളഞ്ഞു മോട്ടർ. അവിടുത്തെ കൗൺസിലർ? അതെ 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 അതെ, ആള് വന്ന് മോട്ടർ വെച്ച് കുറെ വെള്ളമൊക്കെ അടിച്ചു കളയാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ആ വയലിൽ നിന്ന് വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇത് വീണ്ടും അതിനിപ്പോ കാലവർഷം തുടങ്ങി. തീർച്ചയായിട്ടും. ആ ശരി 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 ശരി, അതാണ് സന്ധ്യക്ക് നൽകുന്ന മറുപടി. അതെ, അടിയന്തരമായിട്ട് ഉടനെ തന്നെ അവിടുത്തെ ഹെൽത്ത് വിഭാഗം അവിടെ പരിശോധനയ്ക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് പരിഹാരമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ശരി, കൃഷ്ണകുമാർ, കൃഷ്ണകുമാർ പറയാം, മേയറോട് ചോദിക്കാം. ഹലോ, എന്റെ പേര് കൃഷ്ണകുമാറാണ്, ഞാൻ ഇവിടെ തമലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശരി, ചോദിച്ചോളൂ ചോദിച്ചോളൂ. ഇവിടെ മഴ, രണ്ടു ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ എന്റെ സഹോദരന്റെ വീട് ഇവിടെ അടുക്കളയിലൊക്കെ ഇടിഞ്ഞു വീണായിരുന്നു. അപ്പൊ ഓടയൊന്നും ഇറങ്ങിയ വെള്ളം എല്ലാം കൂടെ ഇറങ്ങിയാണ് ഇങ്ങനെ അടുക്കളയും വീടും ഭാഗികമായി ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പം അതിനെതിരെ ഒരു ഒരു ഇതും ഇതുവരെ ചെയ്തിട്ടില്ല കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒന്നും. തമലത്ത്? അതെ, തമലത്ത് എവിടെയാണ് വീടെന്ന് പറയാമോ കറക്റ്റ് ആയിട്ട്? മടത്തിങ്കൽ ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഈ ഇപ്പോഴത്തെ മഴയിൽ ഉണ്ടായതാണ്, വില്ലേജ് ഓഫീസറിനെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മൾ അവിടെ ഉടനെ തന്നെ സന്ദർശിക്കുകയും വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കാവുന്നതാണ്. ശരി, നമുക്കിനിയും സമയക്കുറവുണ്ട് മേയർ, ഇടപെടേണ്ട സാഹചര്യമാണ്. കാരണം നിരവധിയായ പ്രേക്ഷകർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പരിഹാരമുണ്ടാകേണ്ട ഒരുപാട് മേഖലകൾ നഗരത്തിലുണ്ട് എന്ന് മേയർക്ക് ഒരു പക്ഷേ ഈ പരിപാടിയിലൂടെ അല്ലാതെ തന്നെ അറിയാം, എങ്കിലും പരിപാടിയിലൂടെ കുറച്ചുകൂടി വ്യക്തമായി കാണും. ഏതായാലും വളരെയധികം നന്ദി മേയർ ആര്യ, ഇവിടെ എത്തി ഞങ്ങളുടെ ഈ താങ്കളുടെ വിലയേറിയ സമയം ഈ പരിപാടിക്ക് വേണ്ടി ഒരു മണിക്കൂർ മാറ്റിവെച്ചതിനും നഗരവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതെ, നിലവിൽ ഈ പരിപാടിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള നിലവിലൊരു നമുക്ക് ഒരുപക്ഷെ ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും കുറച്ചധികം പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി പറ്റി, അവരുടെ പരാതി കേൾക്കുന്നതിന് വേണ്ടി പറ്റി. ഇപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള പരാതികൾ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം ന്യൂസ് എയ്റ്റിംഗിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇത്തരം പരിപാടികളിൽ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇതിനും നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. ശരി, നന്ദി മേയർ. ഏതായാലും പ്രേക്ഷകരുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ ആശങ്ക പരത്തി കോവിഡ് വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമുക്ക് ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. മഴയൊരുക്കം എന്ന ഈ പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കും.